സുവർണ പാരമ്പര്യത്തിൻ പട്ടിൻ തിളക്കം മഹാറാണി സിൽക്സ് നിലമ്പൂർ. മമ്പാട് പുള്ളിപ്പാടം വില്ലേജിലെ മാടം ആദിവാസി കോളനി ഉരുൾപൊട്ടൽ ഭീഷണിയിൽ കനത്ത മഴയ്ക്കിടെ മലമുകളിൽ നിന്നും രാത്രി കൂറ്റൻ പാറകൾ അടർന്നു വീണു. അപകടാവസ്ഥയെ തുടർന്ന് കോളനി നിവാസികളെ മുഴുവൻ മാറ്റിപ്പാർപ്പിച്ചു. മാട്ടുപാറ മലയുടെ ചെരുവിലാണ് കോളനി. 52 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 7:30 500 ഉയരത്തിൽ നിന്നും വലിയ ശബ്ദത്തോടെ പാറകൾ അടർന്നു വീണതെന്ന് മൂപ്പൻ സുന്ദരൻ പറഞ്ഞു. 3 കിലോമീറ്റർ അകലെ വീട്ടിക്കുന്ന് പാലക്കടവ് വരെ ശബ്ദം കേട്ട് വിവരം അറിയാൻ ആളുകളെത്തി. അപ്പോഴേക്കും ബഹളം വെച്ച് അപായ സന്ദേശം നൽകി എല്ലാവരും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി. അടർന്നു വന്ന പാറകൾ 200 ദൂരമെത്തിയപ്പോഴേക്കും മരങ്ങളിൽ തടഞ്ഞു നിന്നു. അല്ലായിരുന്നെങ്കിൽ താഴ്ഭാഗത്തെ നാരായണൻ, മോഹനൻ, ഗിരീഷ്, ബാബു, കളരി തുടങ്ങിയവരുടെ വീടുകൾ അപകടത്തിൽപ്പെടുമായിരുന്നു. ഭീമൻ പാറകൾ മലമുകളിൽ അടർന്നു നിൽപ്പുണ്ട്. കനത്ത മഴ ഉണ്ടായാൽ ഏതു സമയവും വീഴുന്ന നിലയിലാണ്. കഴിഞ്ഞ വർഷം പ്രദേശത്ത് ഉരുൾപൊട്ടി വൻ നാശനഷ്ടമുണ്ടായിരുന്നു. 8 വർഷം മുൻപ് ഉരുൾപൊട്ടലിൽ കളരിയുടെ വീട് തകർന്നു. കളരിയും മകൻ കുട്ടനും മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയെങ്കിലും മരക്കൊമ്പിൽ പിടിച്ച് രക്ഷപ്പെട്ടു. കഴിഞ്ഞ വർഷം മലവാരത്തിന്റെ മറുഭാഗത്ത് ഓടക്കയത്ത് ഉരുൾപൊട്ടി ജീവപായമുണ്ടായി. വലിയൊരു സൗണ്ട് കേട്ട്, അപ്പോൾ കോളിക്കാർ, ഒന്ന് രണ്ട് കോളിക്കാർ കേട്ട് അവർ വിളിച്ച്, കാരണം ഒച്ചമണി ഉണ്ടാക്കി, കാരണം എന്തോ വലിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അറിയുന്ന ആൾക്കാരൊക്കെ പോകാനായിട്ട് ബന്ധപ്പെട്ട് അവരെത്രയും പെട്ടെന്ന് ഏതെങ്കിലും നല്ലൊരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റണമെന്നും പറഞ്ഞ് ആർപ്പും വിളി കൂടി, അല്ല ഏകദേശം ആളൊക്കെ ഞങ്ങൾ മാറ്റം വരുന്നവരൊക്കെ മാറ്റി. അപ്പോൾ തന്നെ നല്ല അലേക്കൻ്റെ മയ കുടയ്ക്ക, കുടയില്ലാത്ത ആൾക്കാർ, കുടയുള്ള കുട്ടികൾ, മക്കളായിട്ട് രാത്രി കൂടി ഏകദേശം ആളെയൊക്കെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി. അതിലപ്പോൾ തന്നെ ഇത് കേട്ട് സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയപ്പോൾ തന്നെ ആൾക്കാരെ ബന്ധപ്പെട്ട മെമ്പർമാരെ, ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ച് വിവരം അറിയിച്ച്, അപ്പോൾ രാവിലെ വാർഡ് മെമ്പർ MR സുക്രാണി, AKS എം MR സുക്രാണി ഇവരൊക്കെ വന്ന് സന്ദർശിച്ച്, ബ്രാഞ്ച് സെക്രട്ടറി ബാബു, പിന്നെ പ്രൊമോട്ടർ സുരേഷ്, പിന്നെ ആദ്യം രണ്ടുപേരും സൗണ്ട് കേട്ട്, കാരണം അവർ നേരത്തെ കാലത്തെ ഭക്ഷണം ഉണ്ടാക്കി മായ ആയതുകൊണ്ട് നേരത്തെ മാറിക്കാൻ പറഞ്ഞതാണ്. അതിൻ്റെ ശേഷം ഇയാൾ സൗണ്ട് കേട്ടപ്പോൾ ഇവർ രണ്ടുമൂന്ന് വീട്ടുകാർ ചുറ്റോടി ഇട്ട് വിളിച്ച് കൂകി, ഭയങ്കര ആർപ്പുവിളി കൂടി, അതിൽ മൊബൈലായിട്ട് ബന്ധപ്പെടുന്നവർ മൊബൈലിൽ ബന്ധപ്പെട്ട്, അപ്പോൾ അവരൊക്കെ നിർദ്ദേശം കൊടുത്ത് എത്രയും പെട്ടെന്ന് മാറാൻ പറഞ്ഞ് സുരക്ഷിത സ്ഥലത്തേക്ക് മാറണം, കാരണം ഭയങ്കര ബീസ്, നല്ലൊരു സൗണ്ട് കേട്ടിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് രാത്രി അങ്ങോട്ട് നീങ്ങാനും മാറാനും പറ്റിയില്ല, ആ സ്ഥലത്ത് പോകാനും പറ്റിയില്ല. ഈ അവസ്ഥയിൽ നമ്മൾ കുടുങ്ങി നിൽക്കണം. അപ്പോൾ കുട്ടികളെ മക്കളെ എത്ര മഴക്കാലത്ത് ഭീതി മൂലം കോളനിയിൽ ആർക്കും ഉറക്കമില്ലെന്ന് മൂപ്പൻ പറഞ്ഞു. ഏത് സമയം ഒന്നിൽ ഉരുള് പൊട്ടും അല്ലെങ്കിൽ കല്ല് വരും, ആ ഒരു ഇതിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. രാത്രി ആയി കഴിഞ്ഞാൽ ഉറക്കം തന്നെ ഇല്ല, കാരണം കുട്ടികളെ മക്കളായിട്ട് വീട്ടിൽ തന്നെ കിടക്കാൻ തന്നെ പറ്റുന്നില്ല, കാരണം ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ പോരുന്ന കോലത്തിലാണ് പാറ നിൽക്കുന്നത്. ഒന്നുമല്ല, കുറേ ഉണ്ട്. ഇത് വെള്ളം മഴ പെയ്ത് കഴിയുമ്പം അടിയിൽ നിന്ന് മണ്ണ് പോകുന്ന കഴിയുമ്പോൾ പിന്നെ ഇങ്ങനെ പോരാനുള്ള ഇതായിട്ടാണ്. പഞ്ചായത്ത്, റവന്യൂ, പോലീസ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. കമ്മ്യൂണിറ്റി ഹാളിലേക്കാണ് എല്ലാവരെയും മാറ്റിപ്പാർപ്പിച്ചത്. ഭൗമശാസ്ത്ര വിഭാഗം പരിശോധനയ്ക്ക് ഇന്നെത്തും. എല്ലാവർക്കും കളേഴ്സ് വെഡിംഗ് കാസലിന്റെ ഓണാശംസകൾ. കളേഴ്സ് വെഡിംഗ് കാസൽ എടക്കര ഇനി നിറമണിയട്ടെ ആഘോഷങ്ങൾ.